നിങ്ങൾ പറ്റിക്ക ഒരു കുടുംബത്തിലെ അച്ഛനും മകനും കാണാതായ സംഭവമാണ് അടുത്തതായി നമ്മൾ പ്രവാസലോകത്തിൽ പറയുന്നത്. 11 വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടു പോയ രാമൻകുട്ടി നായരും 6 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തനിച്ചാക്കി പോയ മകൻ രാജേഷിനെയും തേടിയാണ് ഗീതയും ഗീതയുടെ സഹോദരൻ സോമസുന്ദരവും ചെറുപ്പളശ്ശേരിയിൽ നിന്നും ഇന്ന് പ്രവാസലോകത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരുടെ കഥയൊന്ന് കേൾക്കാം. രാമൻകുട്ടി നായർ 11 വർഷമായി പോയി, കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. കരയുന്ന സ്വാഭാവികമായിട്ടും ഇങ്ങനെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് കാര്യങ്ങൾ അറിയണ്ടേ? അപ്പോ രാമൻകുട്ടി നായർ എന്ത് ബിസിനസ് ചെയ്തിരുന്ന ആളാ? ആയുർവേദം കടയായിരുന്നു. ആരുടെയായിരുന്നു? പുള്ളിയുടെ സ്വന്തമായിരുന്നോ അതോ കോട്ടക്കലിന്റെ? അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആയുർവേദ ചികിത്സ ഉണ്ടായിരുന്ന വൈദ്യറിയണ ആളാ. അപ്പൊ എങ്ങനെ പുള്ളി ഇങ്ങനെ പോകാണ്ടായ സാഹചര്യം എന്താ? അത് മരുന്നിനൊക്കെ കൊടുക്കാൻ, മരുന്നൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കുക, ആര് വന്നാലും അങ്ങനെ ആയിട്ട് കടം വന്നു. വലിയ അയ്യപ്പുള്ള കാരണം, വലിയ ദൈവ വിശ്വാസിയാണ്. അങ്ങനെയാണ് കടായത്. അപ്പൊ പിന്നെ കൊടുത്തു വിട്ടാൻ പറ്റാണ്ടായി. പിന്നെ കുറച്ച് ലോൺ ഉണ്ടായിരുന്നു, അതും വീട്ടാൻ സാധിച്ചില്ല. എല്ലാം കൂടി ആയിട്ട് വിഷമായി. ലോണൊക്കെ ഞാൻ വീട്ടി സ്ഥലം വിറ്റിട്ടുള്ള സ്ഥലം വിറ്റിട്ട് കടം വീട്ടി കടം വീട്ടി. പോകുന്ന അവസരത്തിൽ ഇപ്പോ നിങ്ങളോട് പറഞ്ഞിരുന്നോ പോവണം? ഇല്ല, പറഞ്ഞില്ല. ആരോടും പറഞ്ഞില്ല? ആരോടും പറഞ്ഞില്ല. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു മകളും ഒരു മകനാണ്. മകൻ അന്ന് ജോലി കഴിഞ്ഞ കുക്കിംഗ് ആണ്. അവൻ അന്ന് കോഴിക്കോട് ഇരുന്ന് വേറെ ഒന്നും പറ്റില്ല എന്ന് പറയാണ് അവൻ. പക്ഷെ അപ്പൊ ഉണ്ടായിരുന്നില്ല. പോകുമ്പോ വൈകുന്നേരം മുടിക്ക് ഒരാളോട് വിളിച്ച് പറഞ്ഞു, ഞാൻ വൈകിട്ടേ വരൂ, അവരോട് കടന്നോളാൻ പറ അമ്മയും ഞാൻ എന്റെ കുട്ടിയും പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ കടന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് പിറ്റേ ദിവസം ഒരു ഫോൺ വന്നു, ഞാൻ വ്യാഴാഴ്ചക്ക് വരുവാണിട്ട്. പിന്നെ ഒരു കത്ത് അയച്ചു നേരിൽ കാണാന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും കണ്ടില്ല. പിന്നെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ എവിടെയും കാണാനില്ല. പിന്നെ ഓരോരുത്തർ പറയും ഗുരുവായൂർ കണ്ടു, ശബരിമലയെ കണ്ടു, തൃശ്ശൂർ കണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആരും കണ്ടു കിട്ടിയിട്ട് നേരെ കാണിച്ചു വന്നിട്ടില്ല. പിന്നെ മോളെ കല്യാണം, മോളെ കല്യാണം കഴിച്ചിട്ട് കഴിക്കുന്ന കാലത്തും മൂപ്പറ്റില്ല. അന്ന് മകണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പോയി. അവനും 6 കൊല്ലമായിട്ട് ഗൾഫിലേക്ക് അവർ പോയതാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഗൾഫിൽ പോയാൽ നേരെ പോലെ ശരിയായിക്കോട്ടെ. ഗൾഫിൽ പോയി പറഞ്ഞു. പക്ഷേ എത്തിയിട്ടൊരു അഡ്രസ്സ് തന്നു. ആ അഡ്രസ്സിലൊന്നും വന്നിട്ട് ആയി. പിന്നെ ഒരു വിവരമില്ല. ഒരു അഡ്രസ്സിലവിടെ കത്തയച്ചു പെങ്ങൾക്ക്. പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ആദ്യത്തെ ഗർഭിണിയായിരിക്കുമ്പോൾ അച്ഛൻ പോയ വേദനയായിരുന്നു. ഇപ്പം രണ്ടാമത് വൈകിട്ടുണ്ടായിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ രണ്ടാമത്തെ ആകുമ്പോഴേക്കും അച്ഛനും മോനും വന്ന് കിട്ടി അവൾക്ക് സമാധാനത്തിന് വളർന്നു. അവർക്ക് നിങ്ങളെ കൂടെ താമസിക്കുന്നു? ഇല്ല, ഞാൻ ഇടയ്ക്ക് പോകും, അധികം പോകും അവിടെ. ഈ മകൻ ഇങ്ങനെ ആവേണ്ട ഒരു ആവശ്യം എന്താ? അവന് ഗൾഫിലേക്ക് പോവുകയാണ്. പണ്ട് പൈസ 28 വയസ്സായിട്ടുള്ളൂ. അന്ന് പോകുമ്പോ ആയിട്ടില്ല, അത്രയായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഗൾഫ് പിന്നെ കൂട്ടുകാരായിട്ട് തീരെ ഉണ്ട്. പക്ഷെ എന്നാലും അവൻ പാവമാണ്. ആരും രണ്ടാളും ഇല്ല, അച്ഛനോടും ഇല്ല, മകനും ഇല്ല. ഒരു നമ്മൾ നേരിൽ കണ്ട നല്ല നോക്കും ചെയ്യും, നല്ലൊരു മനുഷ്യൻ. പുറത്തു പോയ ആള് മനസ്സിലായി. അങ്ങനത്തെ ഒരു മൂപ്പര് കടം കൊണ്ടാണല്ലോ ഇയാള് പോയത്. നമുക്ക് നോക്കാം രാമൻകുട്ടി നായരൊക്കെ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. കാരണം എന്താ വെച്ചാല് ഇപ്പൊ പുള്ളി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി ഉണ്ടാവില്ല. ഗുരുവായൂരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം ഗുരുവായൂരായിരിക്കും. കാരണം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല, കിടക്കാൻ കഴിയും. അതുപോലെ തന്നെ അവന് മകനാരും വേണ്ടി കല്യാണം കഴിഞ്ഞ കുട്ടികളും മക്കളും ഭാര്യ ആരായിക്കോട്ടെ വന്നോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഏത് ജാതി കല്യാണം കഴിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അല്ല, ഗുരുവായൂർ അച്ഛനാണ്, വയസ്സായി ഇവിടെ വന്നിരിക്കുന്നു, അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് രണ്ടു കുട്ടിയും വന്ന് കിട്ടിയാൽ മതി. പ്രവാസലോകം പ്രേക്ഷകരോടും ശ്രീ രാമൻകുട്ടി നായരോടും മകൻ രാജേഷിനോടും ഇങ്ങനെ രണ്ടുപേരെ അപ്രത്യക്ഷരായിട്ട് ഒരു വീട്ടിൽ നിന്ന് ആദ്യമാണ് പ്രവാസലോകത്തിൽ ഒരാളെത്തുന്നത്. മകനും ഭർത്താവും നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അവർ ഏകയായി കഴിയുകയാണ്. രാമൻകുട്ടി നായരെ സംബന്ധിച്ചോളത്തോളം അവർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് മാന്യനായ ഒരു വ്യക്തിയാണ്, അതീവ മനുഷ്യത്വമുള്ളൊരു വ്യക്തിയാണ്.
പാവപ്പെട്ടവരെ രോഗിയായി വന്ന ആളുകളെ, പാവപ്പെട്ടവരെന്ന് മാത്രമല്ല അവരിൽ രോഗിയായി വന്നവരെ സഹായിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് കടബാധ്യതകൾ ഉണ്ടായത് എന്നാണ് പറയുന്നത്. അത് വലിയ മനസ്സുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ആളുകളെ സഹായിക്കാനും തൻ്റെ കഷ്ടപ്പാടുകളെ മറന്ന് മറ്റുള്ളവരെ സഹായിച്ചതുകൊണ്ട് ദുരിതം അനുഭവിക്കുകയും പ്രവാസ ജീവിതം നയിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരാളെയാണ് നമ്മൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. അദ്ദേഹം ഭക്തനായതുകൊണ്ട് അമ്പലങ്ങളുള്ള സ്ഥലങ്ങളിൽ, ഗുരുവായൂരോ ശബരിമലയിലോ തൃശ്ശൂരോ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ഗുരുവായൂർ അമ്പലനടയുടെ തെക്ക് ഭാഗത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഗുരുവായൂർ അമ്പലനടയിൽ ഉണ്ടാകുന്ന ഒരാളും കൂടിയാണ്. രാമൻകുട്ടി നായർക്ക് ചിലപ്പോൾ എന്നെ ഗുരുവായൂർ അമ്പലനടയിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ 10-11 വർഷത്തിലടക്ക്. നിങ്ങൾ ഗുരുവായൂർ അമ്പലനടയിലുണ്ടെങ്കിൽ വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, എൻ്റെ അടുത്ത് വരണം. നിങ്ങൾ വന്നിട്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള എന്ത് ഏർപ്പാട് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും, യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ, കൈരളിയെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരികയും നിങ്ങളെ വീട്ടിലെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തു തരും. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ചിരിക്കുന്നു. സ്ഥലം വിറ്റിട്ടായാലും ഇവർ നല്ല നിലയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നു. നിങ്ങളുടെ മകനും പോയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ആദ്യം അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ കണ്ണീരോടുകൂടിയാണ് സംസാരം ആരംഭിക്കുന്നത്. നിങ്ങളുടെ മകൻ രാജേഷ് അപ്രത്യക്ഷമായിട്ട് 6 വർഷമായിരിക്കുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മകനും അപ്രത്യക്ഷമായൊരു നിലയിലാണ് നിങ്ങളുടെ ഭാര്യ, പാവപ്പെട്ട ഭാര്യ കഴിയുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. രാജേഷ് എന്തിനാ പോയെന്ന് എനിക്ക് യാതൊരു ഇതുമില്ല. ഞാൻ അമ്മയോട് ചോദിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഷാർജയിലുണ്ട് എന്നാണ് പറയുന്നത്. രാജേഷിൻ്റെ ഫോട്ടോയും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. രാജേഷിനെ കണ്ടെത്തുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലിരിക്കുന്ന ഒരമ്മയെ വിട്ടെറിഞ്ഞ് പോകാൻ രാജേഷ് കാണിച്ച് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാജേഷിന് അമ്മയെ വിളിക്കായിരുന്നു. ഗൾഫിൽ ചെന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം, പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അമ്മയെ വിളിക്കുന്നതിന് എന്താ തെറ്റ്? ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരമ്മ, ഏകാന്തയായിട്ട് കഴിയുന്ന ഒരമ്മ വീട്ടിലുള്ളപ്പോൾ ഒരു ഫോൺ ചെയ്യാൻ പോലും രാജേഷ് എന്താ പറയുക, ഒരു ഇത് കാണിച്ചു, മര്യാദ കാണിച്ചില്ല. അതുകൊണ്ട് രാജേഷ് എവിടെ ഉണ്ടെങ്കിലും അമ്മയെ വിളിക്കണം. അതുപോലെ രാജേഷിനെ കണ്ടെത്തുന്ന പ്രവാസലോകം പ്രവർത്തകർ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കണം. ഞങ്ങളുടെ പ്രതിനിധി അമാനുള്ള ഷാർജയിലുണ്ട്. അദ്ദേഹം നിങ്ങളെ കണ്ടെത്താൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ കഴിയുന്നതും വേഗം രാജേഷ് എവിടെയുള്ളതെന്നെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾ വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദുരിതം പേറുന്ന ഈ അമ്മയെ ഞാൻ തിരിച്ചയക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ്. എന്തായാലും ഇനി ഒന്ന് പറയണ്ട, അവർ വരട്ടെ അല്ലേ? അവർ വരും, ഉറപ്പായിട്ട് വരും. യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ടിക്കറ്റും പാസ്പോർട്ടും കൊടുക്കാൻ നിങ്ങൾക്ക് നാട്ടിൽ പോവാൻ പറഞ്ഞു. അവന് നാട്ടിൽ പോകാൻ വേണ്ടി അവർ ഓഫീസിൽ ചെന്ന് പോലീസിനെ കൊടുത്തിട്ടില്ല. വിവരം മാത്രമേ നമുക്ക് അറിയുള്ളൂ. രണ്ടായിരത്തി 2008 ദമാമിലേക്ക് പോയ സുനീറിനെ തേടിയാണ് ഉമ്മയും ഭാര്യ ഷമീറയും രണ്ട് കുട്ടികളും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വയസ്സമായി സുനീറിനെ കുറിച്ച് യാതൊരു വിവരവും തന്നെ ഈ കുടുംബത്തിന് ലഭിക്കുന്നില്ല. എന്നാൽ അവസാനമായി സുനീറിന്റെ ഒരു സുഹൃത്തിൽ നിന്നും സുനീർ ജയിലിലാണ് എന്നുള്ളൊരു വിവരം ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അവലാതിയിലാണിവർ. കൂടുതൽ എന്താണ് സുനീറിനെ കുറിച്ച് ഇവർക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. സുനീർ ഇതിനു മുമ്പ് ഗൾഫിൽ പോയുള്ള പിന്നെ 3 മാസമായിട്ട് യാതൊരു വിവരമില്ല. നിങ്ങൾ കുടുംബക്കാരോട് അന്വേഷിച്ച ഒരു ദിവസം ഇതുപോലെ പറഞ്ഞ് മാർച്ച് മാസത്തിൽ 2 വർഷത്തെ എഗ്രിമെന്റ് പേപ്പറിലാ പോയത്. അങ്ങനെ മാർച്ച് മാസം വരാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് മാർച്ചിൽ വരും ഉമ്മന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ മാർച്ച് മാസം കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചപ്പോൾ മാർച്ച് മാസം ആ മാസം തീർന്നിട്ട് നാട്ടിൽ പോകട്ടെ എന്ന് ചോദിച്ചു.
ചോദിച്ചപ്പോഴത്തേന് പോകാൻ പറ്റത്തില്ല, 5 വർഷം കഴിയാതെ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവനോട് ആരാ പറഞ്ഞു കൊടുത്ത് ഇതുപോലെ ലേബർ കോർട്ടിൽ നീ ഒരു അങ്ങനെ പ്രശ്നങ്ങളായിരുന്നു, ഒരു പരാതി എഴുതി കൊടും എന്ന് പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തെന്ന് മാത്രം പറഞ്ഞു. ഒരു ദിവസം 1 മാസം 18-ാം തീയതി ഞങ്ങളെ അവിടെ വിളിപ്പിക്കൂ എന്ന് പറഞ്ഞു. 18-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ ഒരനക്കും ഒരു വിവരവും അവനെ പറ്റിയില്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഫോൺ കോളുകളൊക്കെ ഞങ്ങൾ കൂട്ടുകാരൻ നമ്പരൊക്കെ അറിഞ്ഞ് വിളിച്ചപ്പോഴത്തേന് ആ കൂട്ടുകാരൻ പറഞ്ഞു ഇതുപോലെ പിന്നെ അവിടുത്തെ അവൻ്റെ മാനേജര് പിന്നെ ടിക്കറ്റും പിന്നെ പാസ്പോർട്ടും കൊടുക്കാന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് അവരെ ഓഫീസിൽ വിളിപ്പിച്ച് ടിക്കറ്റും പാസ്പോർട്ടും കൊടുക്കാൻ നിങ്ങൾക്ക് നാട്ടിൽ പോവാന്ന് പറഞ്ഞു. അവന് നാട്ടിൽ പോകാൻ വേണ്ടി അവർ ഓഫീസിൽ ചെന്ന് പോലീസിനെ കുളിപ്പിച്ചതിൻ്റെ വിവരം മാത്രമേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ നാട്ടിൽ വരണമെങ്കിൽ നമ്മളെ നാട്ടിൽ 60,000 രൂപ കൊടുത്താല് ടിക്കറ്റും പാസ്പോർട്ടും കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ അന്വേഷിച്ച് പിടിക്കുക, അതൊന്നും പ്രശ്നമുള്ളതല്ല. ജയിലിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാരെ പറഞ്ഞയച്ച് നമ്മൾ അന്വേഷിച്ച് പിടിക്കുക, അത് സംശയമില്ല. നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല. നല്ല മനുഷ്യ, കുടുംബം നോക്കുന്ന കുടുംബം നോക്കുന്ന കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഞങ്ങൾ കല്യാണം 4 വർഷമായി. 4 വർഷമായിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വേറെ വാപ്പക്കണ്ട? അയാൾക്ക് വാപ്പണ്ടോ? അയാളെ വാപ്പുണ്ട്, പക്ഷെ അയാളെ വാപ്പ ഇവിടെ ഇല്ല. അവരങ്ങ് പിന്നെ ബന്ധം വേർപിടിഞ്ഞ് അങ്ങ് പോയത്. ഇപ്പൊ ഞങ്ങൾ ഉമ്മായും ഈ 2 പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ. എനിക്ക് സഹോദരന്മാർ 2 പേരുണ്ട്. പ്രവാസലോകം പ്രേക്ഷകരോടാണ്, സുനീറ് ദമ്മാം ജയിലിലുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഇത്തരത്തിൽ 100 കണക്കിന് സഹോദരന്മാര് ഗൾഫ് നാടുകളിൽ ജയിലിൽ കഴിയുന്നുണ്ട്. പുറത്ത് കഴിയുന്നവരും ജയിൽ സമാനമായ ജീവിതം നയിക്കുന്നവരുണ്ട്. വിസയും പാസ്പോർട്ടും ഇല്ലാത്ത കാരണം നാട്ടിൽ വരാൻ കഴിയാതെ അലയുന്ന 100,000-ക്കണക്കിന് ആളുകളുണ്ട്. നമ്മളെ ഭരണകൂടങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു വേവലാതിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ അവരെ അലട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അതുകൊണ്ട് സുനീർ ദമ്മാമിലെ ജയിലുകളിൽ എവിടെയോ ഉണ്ട്. അതുകൊണ്ട് സുനീറിനെ അന്വേഷിക്കേണ്ട ചുമതല പ്രവാസലോകം പ്രവർത്തകർക്ക് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരോടൊപ്പം ഇതിനൊപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്ന മുഹമ്മദ് അലിയെപ്പോലുള്ള ആളുകൾ ജയിലിൽ നിന്ന് ജയിലുകളിലേക്ക് കൈരളിക്ക് വേണ്ടി പലപ്പോഴും ആളുകൾ അന്വേഷിച്ചു പോകുന്ന അപൂർവമായിട്ടുള്ളൊരു വ്യക്തിയാണ് മുഹമ്മദ് അലി എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മുഹമ്മദ് അലി കുറേ ആളുകളെ ജയിലുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും അവരെ സഹായിക്കാനും സന്നദ്ധത കാണിച്ചതായിട്ട് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികൾ പ്രവാസ ലോകത്തിന് ചുറ്റും നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കരുത്തുണ്ടാകുന്നത് എന്ന കാര്യം ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് പ്രവാസലോകം പ്രവർത്തിതമാവിൽ ഒരുപാട് പ്രവർത്തകർ ഞങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉടനെ തന്നെ ദമ്മാമിലെ ജയിലിൽ പോയി സുനീറിനെ കണ്ട് വീട്ടിലേക്ക് എത്തിക്കാനുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സുനീറിനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ വീണ്ടും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ അധികാരികളുടെ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള ഒട്ടേറെ ഹതഭാഗ്യരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ ഗൾഫ് നാടുകളിലുണ്ട്.